ഇന്ന് December 28 കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ. യേശു ജനിച്ചയുടനെ അവിടത്തേക്കെതിരായ നീക്കങ്ങൾ തുടങ്ങി. യഹൂദന്മാർക്കൊരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന് പൗരസ്ത ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ഹെരോദോസ് മനസ്സിലാക്കി. അവർ ആ ശിശുവിനെ ആരാധിച്ചു മടങ്ങുമ്പോൾ തൻ്റെ പക്കൽ വന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന് ഹെരോദോസ് രാജാവ് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. അവർക്ക് സ്വർഗത്തിൽ നിന്ന് മരിച്ചൊരു സന്ദേശം ലഭിച്ചതിനാൽ അവർ ഹെരോദോസിനെ മടക്കയാത്രയിൽ സന്ദർശിച്ചില്ല. 3 ശാസ്ത്രജ്ഞന്മാരെ അഥവാ രാജാക്കന്മാരെ കാണാതായപ്പോൾ ഹെരോദോസ് അത്യധികം കുപിതനായി. ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് സൂക്ഷ്മമായി ഗ്രഹിച്ച സമയത്തെ ആസ്പദമാക്കി അദ്ദേഹം ബെത്ലഹേമിലും പരിസരങ്ങളിലുമുള്ള 2 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ളവരായ എല്ലാ ആൺകുട്ടികളെയും വധിപ്പിച്ചു. 22 പേരാണ് ഇങ്ങനെ വധിക്കപ്പെട്ടതെന്ന് ഒരു സാക്ഷ്യം കാണുന്നുണ്ട്. ഈശോയെ പ്രതി മരിച്ച ഈ കുഞ്ഞിപ്പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായി കരുതുന്നു. ഇന്ന് അവരുടെ ഓർമ്മ കൊണ്ടാടുന്നു. ഹെരോദോസിൻ്റെ സംഹാര ഖഡ്ഗത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് തിരുകുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും പ്രാചീനമായ കെയ്റോയിൽ താമസിക്കാനിടയായതും. ഹെരോദോസിൻ്റെ ക്രൂരമായ അതിമോഹം ഫലിച്ചില്ലെന്ന് മാത്രമല്ല, താമസിയാതെ അദ്ദേഹം ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറങ്ങി സഹിച്ചു മരിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കുഞ്ഞിപ്പൈതങ്ങൾ ശൈശവത്തിൽ തന്നെ മരിക്കേണ്ടവരല്ലായിരുന്നു. മറ്റുള്ളവരുടെ സ്വാർത്ഥതയാണ് അവരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ഇന്നും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി വധിക്കപ്പെടുകയോ അനാഥരാക്കപ്പെടുകയോ ചൂഷണത്തിലൂടെ ബാല്യം അപഹരിക്കപ്പെടുകയോ ചെയ്യുന്ന നിഷ്കളങ്ക ശിശുക്കളുടെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ മുഖം മറച്ചുകൊണ്ടല്ല ക്രൈസ്തവ ആനന്ദം ലഭിക്കുന്നത്. മനുഷ്യജീവനെ ആശ്ലേഷിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള ആഹ്വാനം സ്വീകരിക്കുമ്പോഴാണ് ക്രൈസ്തവ ആനന്ദം ജന്മം കൊള്ളുന്നത്.